ഹബീബായ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നോട് പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുനു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ അബദന്നാസ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന വ്യക്തി, ഏറ്റവും വലിയ ഇബാദത്തുള്ള വ്യക്തിയായി നമുക്ക് മാറാനുള്ള ഒരു മാർഗമാണ് ഹബീബായ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നത്. കുൻ വരിഅൻ, അബൂ ഹുറൈറ നീ വളരെ സൂക്ഷ്മശാലിയായ, സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരാളായി മാറുക, വറ ഉള്ള ഒരാളായി മാറുക, സൂക്ഷ്മതയുള്ള ഒരാളായി മാറുക. ബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തെടുക്കുന്ന വ്യക്തിയായി അങ്ങേക്ക് മാറാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ് നാം എല്ലാവരും. അപ്പോൾ നമ്മുടെ ആ സർവ മേഖലകളിലും വളരെ സൂക്ഷ്മത നാം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ അധ്വാനത്തിൽ, നാം ഭക്ഷിക്കുന്നതിൽ, നമ്മുടെ സന്താനങ്ങൾക്ക് നാം നൽകുന്ന ഭക്ഷണത്തിൽ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി വിഷയങ്ങളിൽ ഈ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് പറയാം, നാം പലപ്പോഴും പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ സംസാരിക്കുന്നവരാണ്. മറ്റൊരാളുമായി കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ പേർ ഒരുമിച്ച് കൂടുമ്പോൾ നാം പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അതിൽ പലരെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒരുപക്ഷെ കടന്നു വരാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരു കാര്യം, അവയെക്കുറിച്ച് നാം ഊഹിക്കുന്ന ഒരു കാര്യം, അവരുടെ തെറ്റായ രീതിയിലുള്ള ഒരു കാര്യം നാം നമുക്കുറപ്പില്ലാതെ ഒരിക്കലും നാം സംസാരിച്ചു പോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ആദ്യമായി ഓതി കേൾപ്പിച്ച ഹദീസ് പലർക്കും, ആദ്യം ഓതി കേൾപ്പിച്ച ആയത്ത് നമ്മിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു ആയത്താണിത്. നമുക്കറിയാമല്ലോ, ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന അവസരത്തിൽ ഒരു സ്ഥലത്ത് അവര് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു, ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങുകയുണ്ടായി. അങ്ങനെ അവിടെ ഇറങ്ങിയ അവസരത്തിൽ മഹദിയായ ആയിഷ ബീവിയും ആ സംഘത്തിലുണ്ടായിരുന്നു. തന്റെ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലായി ഒട്ടകപ്പുറത്ത് മഹദിയും ആ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടകം ഇറങ്ങിയ അവസരത്തിൽ ഒട്ടകക്കട്ടിൽ മാറ്റിവെച്ച സമയത്ത് ആ ഒട്ടകക്കട്ടിലിൽ നിന്നും മഹാദിയായ ആയിഷ ബീവി അല്പം ദൂരേക്ക് തന്റെ ഒരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയുണ്ടായി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹദിയായ ആയിഷ ബീവി ആ തന്റെ തിരിച്ചു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പായി തന്നെ അല്പം വൈകിയപ്പോൾ ഈ സംഘം ഒന്നാകെ അവിടെ നിന്നും നീങ്ങിപ്പോയിരുന്നു. എന്ന് വെച്ചാൽ ആയിഷ ബീവി ഒട്ടകപ്പുറത്ത് ഉണ്ടായിരുന്ന ആ ഒട്ടകക്കട്ടിൽ അവർ ഇറക്കി വെച്ചിരുന്നു. അതുപോലെ അവർ എടുത്ത് ഒട്ടകപ്പുറത്തേക്ക് തന്നെ വെച്ചു. അവർ വിചാരിച്ചത് അതിനുള്ളിൽ ആയിഷ ബീവി ഉണ്ട് എന്നാണ്. കാരണം ചെറുപ്രായമാണല്ലോ, ഭാരം കുറവായിരുന്നു അവർക്ക്. അപ്പോൾ അവർ വിചാരിച്ചു അതിനുള്ളിൽ ആയിഷ ബീവി ഉണ്ട് എന്ന്. അങ്ങനെ ഒട്ടകപ്പുറത്ത് അത് വെച്ചു. അങ്ങനെ ഒട്ടകം യാത്രയായി, ആ സംഘവും യാത്രയായി. എന്നാൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ആവശ്യമെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം യാത്രാസംഘമുണ്ടായിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ യാത്രാസംഘത്തെ കാണുവാനില്ല, തന്റെ ഒട്ടകത്തെ കാണുവാനില്ല, ഒട്ടകക്കട്ടിൽ കാണുവാനില്ല. എന്നാലും വളരെ ബുദ്ധിമതിയായ മഹദിയായ നമ്മുടെ ഉമ്മയായ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതേ സ്ഥലത്ത് തന്നെ നിലനിന്നു. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിയാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് മഹദി അവർ ചിന്തിച്ച് അതേ സ്ഥലത്ത് തന്നെ നിലകൊണ്ടു. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സഫുവാൻ റളിയല്ലാഹു അൻഹു ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയായിരുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോടുകൂടെ നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സഫുവാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ നമ്മിൽ തന്നെ ചിലരെ നമുക്ക് പരിചയമുണ്ടായിരിക്കും. ഒരു ഉറക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ
ആ ഉറക്കം മുഴുമിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ ആ ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണർത്താൻ സാധിക്കുകയുള്ളൂ. അത്ര ഗാഢനിദ്രയിൽ അകപ്പെടുന്ന ആളുകളെ നമുക്ക് തന്നെ പരിചയമുണ്ടായിരിക്കും. മഹാന്മാർ വിശദീകരിക്കുന്നു, അത്തരത്തിലുള്ള വളരെ ഗാഢമായ നിദ്രയിലുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സഫുവാൻ റളിയല്ലാഹു അൻഹു. ഒട്ടകസംഘം പോയി കഴിഞ്ഞപ്പോഴും സഫുവാൻ റളിയല്ലാഹു അൻഹു അവിടെ ഉറങ്ങുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, സഫുവാൻ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പോൾ അതാ ഇരുപ്പിൽ ഒരു രൂപം ഇങ്ങനെ കാണുന്നു. ആ രൂപം കണ്ടപ്പോൾ മഹാനായ സഫുവാൻ തങ്ങൾക്ക് വ്യക്തമായി അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയാൻ. ഉടനെ തന്നെ മഹാനായ സഫുവാൻ റളിയല്ലാഹു അൻഹു ഒരക്ഷരം പോലും ഉരിയാടാതെ, മഹദിയോട് ഒരക്ഷരം പോലും പറയാതെ തന്റെ ഒട്ടകത്തിന്റെ കാലിന്മുകളിൽ കാല് കയറ്റിവെച്ച് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്ത് മഹാദിയോട് ആ ഒട്ടകക്കെട്ടിൽ കയറാൻ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ കിതാബിൽ നമുക്ക് കാണാം. അങ്ങനെ നോക്കൂ നിങ്ങൾ, മഹദിയെ ഒട്ടകപ്പുറത്ത് കയറ്റി. അങ്ങനെ ഒട്ടകപ്പുറത്തിന്റെ മൂക്കയറി പിടിച്ചുകൊണ്ട് മുന്നിൽ സഫുവാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ നടന്നു. പിന്നെ പിന്നിലായി മഹദിയായ ആയിഷ ബീവിയെയും കൊണ്ടു നടന്നു. മുന്നിൽ നടന്നു, ഇവരെ പിന്നിലും കൊണ്ടു നടന്നു. അങ്ങനെ അവര് നടന്ന് നടന്ന് മദീനയിലെത്തി. സുബ്ഹാനല്ലാഹ്, മദീനയിലെത്തിയപ്പോഴാണ് ആളുകൾ ഈ കാഴ്ച കാണുന്നത്. എന്താ സംഭവം? എല്ലാ യാത്രാസംഘം പോന്നതിന് ശേഷം പിന്നിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്തി നിൽക്കുക, എന്നിട്ടവര് ഒന്നിച്ചു ഒറ്റക്ക് കടന്നു വരിക. മുനാഫികൾക്ക് പ്രത്യേകിച്ച് ഒരു വലിയ കോളായി. അവര് പലതും പറഞ്ഞു പരത്തി ആയിഷ ബീവി തങ്ങളെ കുറിച്ചും മഹാനായ സഫുവാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവര് പലതും പറഞ്ഞു പരത്തി. കൂട്ടത്തിൽ പലരും പറഞ്ഞു പരത്തി. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവർക്ക് വളരെ വ്യക്തമായ ഒരു തെളിവുമുണ്ടായിരുന്നില്ല. ആയിഷ ബീവിയെ പരാമർശിക്കുവാൻ, സഫുവാൻ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുവാൻ, രണ്ടുപേരുടെയും കുറിച്ച് ഒരുപാട് വ്യാജ കഥകൾ കെട്ടിച്ചമക്കുവാൻ ഇവിടെ അവർക്കൊരു തെളിവുമുണ്ടായിരുന്നില്ല. ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് അവർക്കിടയിൽ പലതും പ്രചരിപ്പിച്ചു. അള്ളാഹു താല പറയുകയാണ്, അള്ളാഹുവിന്റെ വളരെ വ്യക്തമായ കാരുണ്യം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലമസ്സക്കും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെ നാം ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു തെളിവുമില്ലാതെ, വളരെ വ്യക്തമായ അറിവ് കൂടാതെ അവര് ഈ സാഹചര്യം വെച്ചുകൊണ്ട് പലതും പറഞ്ഞു. അപ്പോൾ അള്ളാഹു താല പറയുകയാ, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ തൗബ സ്വീകരിച്ചു, നിങ്ങളെ ശിക്ഷിച്ചില്ല, നിങ്ങളുടെ മാപ്പിനെ അള്ളാഹു സ്വീകരിച്ചു. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റാകുന്നു. ലമസ്സക്കും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം. അങ്ങനെ അള്ളാഹു താല പറഞ്ഞത്, അദാബുൻ അലീം, വളരെ വണ്ണമായിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് ഇതിലൂടെ വന്നെത്തുമായിരുന്നു. എന്താണ് ഇത്? തലക്കൗനഹു ബി അൽസിനത്തിക്കും വ തഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലകും ബിഹി ഇൽം. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരെ കുറിച്ച് പല കട്ടുകഥകളും നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. മാ ലൈസ ലകും ബിഹി ഇൽം, വളരെ ഖണ്ഡിതമായ ഉറപ്പില്ലാത്ത ഉറപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറച്ചുണ്ടാക്കി. അത് നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്നു. അള്ളാഹുവിന്റെ അടുത്ത് അത് വളരെ ഗൗരവമേറിയ വിഷയമാകുന്നു. അപ്പോൾ നമ്മുടെ നാവുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ മാത്രമേ നാം സംസാരിക്കാവൂ. അതും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നാം നമ്മുടെ നാവുകൊണ്ട് പറയരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. കഫാബിൽ മർഇസ്മൻ അയ് യുഹദ്ദിസ ബികുല്ലി മാ സമിയാ ശഫീഉൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരാൾക്ക് കുറ്റത്താൽ മതിയായതാണ്. എന്തൊരു ഹദീസാണ്! അയ് യുഹദ്ദിസ ബികുല്ലി മാ സമിയാ, കേട്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുക. എവിടുന്ന് എന്ത് കേട്ടാലും അതിങ്ങനെ മറ്റുള്ളവരിലേക്ക് കൈമാറി കൈമാറി ഇങ്ങനെ പറഞ്ഞു നടക്കുക. അതിന് കുറ്റത്തിന് ഇനി മറ്റൊരു അവന്റെ കുറ്റത്തിന്റെ ഏട് നിറയാൻ മറ്റെവിടേക്കും അവൻ പോകേണ്ടതില്ലെന്ന് ഷഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനികളെ, നമ്മുടെ സംസാരത്തിൽ നമ്മുടെ നാവിനെ നാം പ്രയോഗിക്കുന്നതിൽ നാം വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കച്ചവടത്തിലും നാം സൂക്ഷ്മത പാലിക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുന്ന സമ്പത്തിൽ നാം വളരെ അധികം സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു തആല തൗഫീക് ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് മഹദിയായ ബഹുമാനപ്പെട്ട ബിശ്റുനിൽ ഹാഫി. വലിയ ആബിദായിരുന്നു, സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ട ബിശ്റുനിൽ ഹാഫി. തങ്ങളുടെ മകൾ ഒരു പ്രാവശ്യം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വന്നു. വലിയ പണ്ഡിതരല്ലേ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, അവരുടെ അടുത്തേക്ക് വന്നു. എന്തിനാ വന്നു എന്നറിയോ എന്റെ മുഅ്മിനീങ്ങളെ? ആ മഹദി ചോദിക്കുകയാണ്, ആ സ്ത്രീയുടെ മഹിളാരത്നം ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ, എനിക്കൊരു വിഷയത്തിൽ അങ്ങ് ഗണ്ഡിതമായ തീരുമാനം പറഞ്ഞു തരണം. ഞാൻ വസ്ത്രം നെയ്തുണ്ടാക്കുന്നവളാകുന്നു, ഞാൻ വസ്ത്രം നെയ്ത് വിൽക്കുന്ന സ്ത്രീയാകുന്നു. എന്നാൽ വിളക്കിന്റെ വെളിച്ചത്തിലും ഞാൻ വസ്ത്രം നെയ്യാറുണ്ട്, അതേസമയം ചാന്ദ്രിക വെളിച്ചത്തിലും ഞാൻ വസ്ത്രം നെയ്യാറുണ്ട്. ചന്ദ്രന്റെ വെളിച്ചത്തിലും ഞാൻ വസ്ത്രം നെയ്യാറുണ്ട്, വിളക്ക് ഉപയോഗിച്ച് വിളക്കിന്റെ ലേറ്റത്തിലിരുന്നും ഞാൻ വസ്ത്രം നെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് വസ്ത്രവും ഒരേ വിലക്ക് എനിക്ക് വിൽക്കാൻ പറ്റുമോ? എന്ത് ചോദ്യമാണ് മുഅ്മിനീങ്ങളെ! ഈ രണ്ട് വസ്ത്രവും ഒരേ വിലക്ക് എനിക്ക് വിൽക്കാൻ പറ്റുമോ? മഹാനായ മഹാനവറുകൾ ചോദിച്ചു പറഞ്ഞു, ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ, രണ്ട് ലേറ്റത്തിരുന്നിട്ടും നെയ്തെടുക്കുന്നതിൽ യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല എങ്കിൽ നിനക്കത് ഒരേ വിലക്ക് തന്നെ വിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, ഒരേ വിലക്ക് തന്നെ വിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങളെ നാം ശ്രദ്ധിച്ചു നോക്കൂ, അവരുടെ സൂക്ഷ്മത എത്രമാത്രമായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ എത്തിപ്പെടുന്ന സമ്പാദനത്തിൽ നാം വളരെയധികം സൂക്ഷ്മത പാലിക്കണം. ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അത്ഭുതപ്പെടുത്തുന്ന സംഭവമായി എന്തൊക്കെ എന്തൊരു സംഭവമാണ് മുഅ്മിനീങ്ങളെ! ഒരാൾ തൻ്റെ വ്യക്തിക്ക് തന്റെ പറമ്പ് വിറ്റു. അതിൽ ഒരു പാത്രം അദ്ദേഹത്തിന് കിട്ടി, അതിൽ സ്വർണമുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് പറമ്പ് വിറ്റു. പറമ്പ് വിറ്റപ്പോൾ അദ്ദേഹത്തിന് വാങ്ങിയ വ്യക്തിക്ക് ആ പറമ്പിന്റെ മണ്ണിനടിയിൽ നിന്നും ഒരു പാത്രത്തിൽ അല്പം സ്വർണം ലഭിച്ചു. സുബ്ഹാനല്ലാഹ്! ഉടനെ അദ്ദേഹം വിറ്റാളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, യാ ഹാദാ, ഓ മനുഷ്യ, ഞാൻ എന്നിൽ നിന്നും ഭൂമി മാത്രമാണ് വാങ്ങിയത്, ഈ സ്വർണവും ഈ പാത്രവും ഞാൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇതാ അങ്ങ് തിരിച്ചെടുത്തുകൊള്ളുക. അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു വിറ്റാൾ. ഇതിനേക്കാൾ അപ്പുറം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് ആ ഭൂമി ഒന്നിച്ച് വിറ്റതാണല്ലോ, അതുകൊണ്ട് അതിലുള്ള വസ്ത്രങ്ങളൊക്കെ അതിൽ പെട്ടിരിക്കുന്നു, എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കുകയില്ല. എന്തൊരു സൂക്ഷ്മതയാണ് മിനിങ്ങളെ! സ്വർണമാണ് ഒരു പാത്രത്തിൽ സ്വർണം. അപ്പോൾ പറഞ്ഞു, ഞാനിക്കത് സ്വീകരിക്കുന്നില്ല, എനിക്കത് വേണ്ട. അങ്ങനെ രണ്ടുപേരും തർക്കമായി. എനിക്ക് വേണ്ട എന്ന് മറ്റേയാൾ വാങ്ങിയാൾ, മേടിച്ചയാൾ വിറ്റയാൾ പറയുന്നു, എനിക്കും വേണ്ട. തർക്കിച്ചുകൊണ്ട് മൂന്നാമതൊരാളുടെ അടുത്തവര് വിധി തേടിയെത്തി. അദ്ദേഹത്തോട് അവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിലാകുന്നു. ഉടനെ അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല മക്കളുമുണ്ടോ? നിങ്ങൾക്ക് മക്കളുണ്ടോ? അവരിൽ ഒരാൾ പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ജാരിയത്തുൻ, എന്റെ അടുത്തൊരു സ്ത്രീയുണ്ട്, അടിമപ്പെണ്ണ് അല്ലെങ്കിൽ മകൾ. അപ്പോൾ അദ്ദേഹം പരിഹാരം പറഞ്ഞു കൊടുത്തു എന്നാ മുഅ്മിനീങ്ങളെ, എന്നാൽ അവരെ രണ്ടുപേരെയും നിങ്ങൾ പരസ്പരം അവരെ തമ്മിൽ നിങ്ങൾ വിവാഹം നടത്തുക. ആ വിവാഹത്തിലായിട്ട് സദക്കയുടെ മാർഗത്തിലായിട്ട് അത് ചെലവഴിക്കുകയും ചെയ്യുക. തന്റെ അർഹതപ്പെടാത്ത ഒരു സമ്പത്ത് തന്റെ കയ്യിൽ വരാതിരിക്കുവാനുള്ള സൂക്ഷ്മത നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അതേ സമ്പാദ്യമാണ് നമ്മുടെ കുട്ടികളെയും നാം ഭക്ഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അതും ഹറാമിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ തൊട്ട് നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയ സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സമ്പത്തിൽ നിന്ന് ഒരൊറ്റ ഈത്തപ്പഴം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു എടുത്ത് വായിലിടുകയുണ്ടായി.
നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ഈത്തപ്പഴം എടുത്തുകൊണ്ട് ഹസൻ റളിയല്ലാഹുവിന് വായിലേക്ക് വെച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഫഅഖദഹ ബിലുആബിഹ, അതിന്റെ ഉമിനീരിനോട് കൂടെ തന്നെ മുഴുവനായിട്ടും എന്റെ വായയിൽ കൈയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ അത് എടുത്തു മാറ്റി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എടുത്തു മാറ്റി. തന്റെ കീഴിലുള്ളവരുടെ വയറ്റിലേക്ക് ഹലാലല്ലാത്ത ഒന്നും കടക്കരുതെന്നുള്ള സൂക്ഷ്മത, അതാണ് അവിടുത്തെ തിരു ചരിതം നമ്മെ തിരുസുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു താല നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതാണ് സൂക്ഷ്മത. അപ്പൊ നമ്മുടെ സ്വന്തം മക്കൾക്ക് ഭക്ഷിപ്പിക്കുന്നതിലും നാം സൂക്ഷ്മത പാലിക്കണം. നാം സ്വന്തം തിന്നുന്നതിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ വാക്കിലും നാം സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു താല നമുക്കതിന് തൗഫീക് ചെയ്യുമാറാകട്ടെ. സംശയമുള്ളതിനെ സംശയമില്ലാത്ത ഉറപ്പുള്ളതിലേക്ക് നാം ഒഴിവാക്കുക, അതാണ്. അതിനാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളോട് ബഹുമാനപ്പെട്ട അബുൽ ഹൗറ ഇനി സഅദി എന്നിവര് നബി തങ്ങളുടെ പേരക്കിടാവായ ഹസൻ തങ്ങളോട് ചോദിച്ചു, അങ്ങ് നബി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട, വേറെ ആരും അങ്ങക്ക് പറഞ്ഞു തന്നതല്ല, നേരിട്ട് കേട്ട ഒരു ഹദീസ് അങ്ങ് എനിക്ക് പറഞ്ഞു തരിക എന്ന് അബുൽ ഹൗറ തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ദമാ യുരീബുക ഇലാമാല യുരീബുക, സംശയമുള്ളത് സംശയമില്ലാത്തതിലേക്ക് ഒഴിവാക്കുക. നമുക്കൊരു സംശയമുള്ള കാര്യം അതിനെ സംശയമില്ലാത്തതിലേക്ക്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ആദ്യം മോദി കേൾപ്പിച്ച ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, അൽ ഹലാലു ബയ്യുനുൻ, ഹലാലി ഏതാണെന്ന് വളരെ വ്യക്തമാണ്. അൽ ഹറാമു ബയ്യുനുൻ, അതും വ്യക്തമാണ്. അതിന്റെ ഇടയിലായിട്ട് മുസ്തബഹായിട്ടുള്ള നമുക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇണ്ടലുണ്ടാക്കുന്ന ഒരുപാട് മുസ്തബഹായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് നാം സൂക്ഷിക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഫമനിത്തഖ ശുബഹാത്, ആ മുസ്തബിഹായ, ആ വ്യക്തമായ ഹലാല്, വ്യക്തമായ ഹറാം, അതിനിടയിലുള്ള ആ മുസ്തബായ കാര്യങ്ങളെ ആരെങ്കിലും ഒഴിവാക്കുകയാണ് എങ്കിൽ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. അത് നേരെ മറിച്ച് ആ ശുബഹാത്തുകളിൽ ആരെങ്കിലും ചെന്തച്ചാടുകയാണെങ്കിൽ അവനെ ഹറാം, അവൻ ഹറാമിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന വറ ഉള്ള വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അധ്വാനിച്ച ഭക്ഷണം കൊണ്ടെത്തിക്കുമായിരുന്നു അങ്ങനെ മഹാനവറുകൾ. അത് എവിടുന്നാണ്, നീ എങ്ങനെയാണത് അധ്വാനിച്ചുണ്ടാക്കിയത് എന്നെല്ലാം വളരെ ചോദിച്ച് ഇത് ഹലാലാണെന്ന് തിട്ടപ്പെടുത്തിയ ശേഷമായിരുന്നു മഹാനവറുകൾ അത് ഭക്ഷിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം മഹാനവറുകൾ അടിമയോട് ഇത് എവിടുന്ന് കിട്ടി ഭക്ഷണം എന്ന് ചോദിക്കാതെ കൊണ്ടുവന്ന ഭക്ഷണം അപ്പടി ഭക്ഷിച്ചു. പിന്നീടാണ് മഹാനവറുകൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ മഹാനവറുകൾ ചോദിച്ചു, എവിടുന്നാണ് അങ്ങേക്ക് നിനക്ക് ഭക്ഷണം കിട്ടിയത്? അപ്പോൾ ആ അടിമ പറഞ്ഞു, തകഹന്തുൽ ഖൗമിൻ, ഞാൻ ഒരു എന്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്നിരുന്നു, ഞാൻ അവർക്ക് വേണ്ടി ജോത്സ്യപ്പണിയെടുത്തു, എനിക്കതൊന്നും ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, എനിക്കൊന്നും അതിലറിയുമായിരുന്നില്ല. അങ്ങനെ ഞാൻ അവർക്ക് പലതും പറഞ്ഞു കൊടുത്ത്, ഇല്ലാത്ത പലതും പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് ഞാൻ കാശി ഈടാക്കിയതാണ് എന്ന് ആ അടിമ പറയുകയുണ്ടായി. ഉടനെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തന്റെ കൈ വായയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ഭക്ഷിച്ചതെല്ലാം പുറത്തേക്ക് ഛർദിക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അത്രയേറെ ഗൗരവമാണ് നാം കഴിക്കുന്ന കാര്യത്തിൽ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നാം പാലിക്കേണ്ട സൂക്ഷ്മത എന്നുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട, അതപ്പോൾ നമുക്ക് സംശയമായ കാര്യങ്ങളെയൊക്കെ നാം ഒഴിവാക്കുക. യുരീബുക ഇലാമാല യുരീബുക, മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും, അൽ ബിർറു മാ ഹാക ഫീ സുദ്രിക, തെറ്റ് എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹാക്കായി ഇങ്ങനെ ചൊറിഞ്ഞു ഒരു ഇണ്ടലുണ്ടാക്കുന്ന ഒരു വെപ്രാളമുണ്ടാക്കുന്ന കാര്യമാണ്. നീ അത് ചെയ്യുകയാണെങ്കിൽ അത് ആളുകൾ കാണലിനെ നീ വെറുക്കുകയും ചെയ്യുന്നു.
അതേസമയം അൽ ബിറു മത്മഅന്നത്ത് അലൈഹി നസ്സു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ശരീരത്തിന് വളരെ സാന്ത്വനം ലഭിക്കുന്ന, വളരെ ശരീരം വളരെ തുമഇനത്തോടുകൂടി കാണുന്ന, യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത, നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന അത്തരം വിഷയമങ്ങളാണ് നന്മയായിട്ടുള്ളത്. മറ്റുള്ളവ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളെ ദമായിരീബുക ഇലാമാലായിരീബുക്ക എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു തആലയി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മത നാം പാലിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹലാലായത് വരെ ഒരുപക്ഷെ നമുക്ക് ഹറാമിലേക്ക് എത്തിപ്പെടും എന്ന് ഭയത്താൽ ഒരുപക്ഷെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ തന്നെ നമുക്ക് ഹദീസിൽ കാണാം, ഇബ്നു മാജ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ലാ യബ്ലുല്ല മുദ്വയ്യകൂന മിനൽ മുത്തഖീന ഹത്ത യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസ്. നമ്മളത് ചിന്തിക്കേണ്ട ഹദീസാണ്. ലാ യബ്ലുല്ല അബ്ദു അയ്യകൂന മിനൽ മുത്തഖീന, ഒരു അടിമ തഖ്വയുള്ളവരിൽ എത്തിപ്പെടണമെങ്കിൽ പ്രശ്നമില്ലാത്തൊരു കാര്യം, അത് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ആ പ്രശ്നമില്ലാത്ത ആ കാര്യം ചെയ്യുമ്പോൾ പ്രശ്നമുള്ള കാര്യത്തിലേക്ക് ഒരു പക്ഷേ അത് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ഈ പ്രശ്നമില്ലാത്ത ഹലാലായ കാര്യത്തെ കൂടി ഒഴിവാക്കുന്നത് വരെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവനക്ക് എത്തിപ്പെടാൻ സാധ്യമാകുമില്ല എന്ന് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ അതിന്റെ വിശദീകരണം നോക്കൂ. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഹലാലായ നമുക്ക് വളരെ രസം തോന്നുന്ന കാര്യങ്ങൾ അതിനെ ഒഴിവാക്കുക. ഖൗഫം മിൻ നിഫ്ലാ ഇദാലിക ഇലൽ ഹറാമി ഇദാലം യസ്തമിറ അത് ഹറാമിലേക്ക് എത്തിക്കും എന്ന ഭയത്താൽ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ സൂക്ഷ്മതയെക്കുറിച്ച് പറഞ്ഞ ഒരു കൗല് നമുക്കിവിടെ മനസ്സിലാക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനവറുകൾ പറഞ്ഞു, തർക്കു ഖിത്അത്തിൻ മിനൽ ഹലാലി ഖൗഫ മുവാഖഅത്തിൽ ഹറാം, ഹറാമിൽ എത്തിപ്പെടും എന്ന് ഉദ്ധി പേടിച്ചുകൊണ്ട് ഹലാലിൽ നിന്നുള്ള ഒരു ഭാഗത്തെ ഒഴിവാക്കുക, ഹലാലായ ഒരു കഷ്ണം അതിനെ ഒഴിവാക്കുക, ഹറാമിലേക്ക് എത്തിപ്പെടും എന്ന് ഭയത്താൽ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ ആബദ അന്നാസ്. ആ ഹദീസിന്റെ ബാക്കിയിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, വകുൻ ഖനിഅൻ അബാ ഹുറൈറ തുൻ, നീ ഖനാഅത്തുള്ള ആളാവുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടവനാവുക. തനിക്കെന്താണോ അള്ളാഹു നൽകിയത് അത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടവനാവുക. എന്നാൽ തക്കുൻ അഷ്കറന്നാസ്, തക്കുൻ അഷ്കറന്നാസ്, അങ്ങക്ക് ആളുകളിൽ അള്ളാഹുവിനോട് ഏറ്റവും ശുക്ര ചെയ്യുന്നവനായി മാറാൻ സാധിക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇഷ്ടപ്പെടുക, മാ തുഹിബ്ബുലി നഫ്സിക, സ്വന്തത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അങ്ങ് ഇഷ്ടപ്പെടുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്റെ മറ്റുള്ള ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഇഷ്ടപ്പെടുക എന്നാൽ തക്കുൻ മുഅ്മിന, അങ്ങേക്ക് യഥാർത്ഥമായ മുഅ്മിനാകാൻ സാധിക്കും. ഒരു പരിപൂർണ്ണ മുഅ്മിനിന്റെ അടയാളമാണത്. വഹ്സിൻ ജിവാറമൻ ജിവാറമൻ ജാവറക ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അയൽവാസിയോട് നീ വളരെ നല്ല നിലയിൽ പെരുമാറുക. എന്നാൽ തക്കുൻ മുസ്ലിമ, അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുക. എന്നിട്ടും നിബിതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ നീ ചിരി വളരെ കുറക്കുക, പൊട്ടിച്ചിരി കൂടുതലായിട്ട് ചിരിക്കുന്നതിനെ ഒഴിവാക്കുക. കൂടുതലായിട്ടുള്ള ചിരി അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, കുൻ ഖനിഅൻ തകുൻ അഷ്കറന്നാസ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെ നാം സമീപിക്കുകയാണെങ്കിലും രാജാതിരാജനായ രാജസയ്യദായ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവും അതിൽ വേണ്ട. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ,
ബഹുമാ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരായിരുന്നുവല്ലോ. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ നാം വളരെ ചിന്തിക്കേണ്ടതുണ്ട്. അമീറുൽ മുഅ്മിനീനായിരുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭരണചക്രം കറക്കിക്കൊണ്ടിരുന്നവരായിരുന്നു. രാജാവായിരുന്നു, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അമീറായിരുന്നു, ഖലീഫയായിരുന്നു. എന്നാൽ തന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു വന്നപ്പോ തന്റെ മിഞ്ചുമക്കളെല്ലാം ഉറങ്ങിയിരിക്കുന്നു, മക്കളെല്ലാം കിടന്നുറങ്ങിയിരിക്കുന്നു. മഹാനവറുകൾ തന്റെ മക്കളവരുടെ അടുത്ത് പോയി ഒന്ന് ഉമ്മ വെച്ചു, ഉറങ്ങിക്കിടക്കുന്ന മക്കളെ ഒന്ന് ഉമ്മ വെച്ചു. അവരിൽ നിന്നതാ ഉള്ളിയുടെ വാസന വരുന്നു. അല്പം ചില പച്ചക്കറികൾ സാദാ ഒന്നുമില്ലാത്തപ്പോൾ കഴിക്കുന്ന ചില പച്ചക്കറികളുടെ വാസനയാണ് മഹാനവറുകൾക്ക് ലഭിച്ചത്. ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഫാത്തിമ, എന്താണ് കുട്ടികളെ ഉള്ളി വാസനിക്കുന്നുവല്ലോ, ചില പച്ചക്കറികൾ വാസനിക്കുന്നുവല്ലോ, എന്താണ് പ്രശ്നം? ഉടനെ തന്നെ മഹദി പറയുന്നു, അങ്ങയുടെ വീട്ടിൽ അതല്ലാതെ ഒന്നും തന്നെ അവർക്ക് കഴിക്കാനുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ നാളെ മുതൽ ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് അല്പം കൂടുതൽ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞത്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖലീഫയായിരുന്ന മഹാനവറുകൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാളെ നരകത്തിന്റെ ചൂടേൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ പട്ടിണി കടക്കലാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു പറഞ്ഞു എന്നാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അവരുടെ ആ സൂക്ഷ്മതയിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം. ഇവരുടെ ചരിത്രത്തിൽ എന്തൊരു അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. മഹാനവറുകൾക്ക് തന്റെ ഒരു അടിമ എന്നും വലു ചെയ്യുവാൻ വേണ്ടി വെള്ളം കൊണ്ടുകൊടുന്ന് കൊടുക്കാറുണ്ടായിരുന്നു എത്രേ. നമ്മൊന്ന് ചിന്തിച്ചു നോക്കും മുഅ്മിനുകൾ, എന്തായിരുന്നു അവരുടെ സൂക്ഷ്മത. എന്നും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും, ചൂടുള്ള വെള്ളം, ചൂടാക്കിയ വെള്ളം. അല്പം ദിവസങ്ങൾക്ക് ശേഷം ആ അടിമയോട് മഹാനവറുകൾ ചോദിച്ചു, ഇവിടെ നിന്നാണ് അങ്ങീ അടി അല്ലയോ അടിമ അല്ലയോ എന്റെ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ വെള്ളം ചൂടാക്കി കൊണ്ടുവരുന്നത്? അടിമയോട് ചോദിച്ചു, എന്നും ചൂടുവെള്ളം കൊണ്ടുവരുന്നുണ്ട്, എവിടുന്നാ ഇത് ചൂടാക്കല്, എവിടെ നിന്നാണ് ഇതിനുള്ള വറകുണ്ടാവല് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അടിമ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഇവിടെ ഒരു 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 അടുക്കളയുണ്ടല്ലോ, പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമായി ഉള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്ബഹുണ്ടല്ലോ, അതിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ ഏത് ദിവസം മുതലാണോ അടിമ തനിക്ക് ചൂടുവെള്ളം കൊണ്ടുവന്ന് തരാറുള്ളത്, അതാ ദിവസം മുതൽ ഇന്നേ വരെയുള്ള കണക്ക് മഹാനവറുകൾ എടുത്തു. ആ ദിവസത്തിൽ എത്ര വിറക് ചെലവായി എന്ന കണക്ക് അദ്ദേഹം എടുത്തു. എന്നിട്ട് അത്തരം വിറക് ബൈത്തുൽ മാലിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ, അതിന്റെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുവാനായി ഹുക്കുമ ചെയ്തു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവരുടെ സൂക്ഷ്മതയായിരുന്നു. അപ്പോ സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ദീനാറ്, ഒരു ദിർഹം, ഒരു റിയാൽ, അതിനെ അള്ളാഹു തആല 100 റിയാലിന്റെ മേനി നൽകും എന്ന് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ സംഭവം? മുഅ്മിനീങ്ങളെ ഒന്ന് നാം ഒന്ന് ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 11 മക്കളായിരുന്നു. മരണസമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അനന്തര സ്വത്തായിട്ടുള്ള അല്പം ചില ദീനാറിൽ നിന്നും 5 ദീനാറോ 4 ദീനാറോ എടുത്തുകൊണ്ട് തനിക്കൊരു കഫമ്പുള വാങ്ങണമെന്ന് മക്കളെ ഏൽപ്പിച്ചു. അനന്തരമായിട്ട് ഇട്ടേച്ചു പോകുന്ന അല്പം ചില ദീനാറുകളിൽ നിന്ന് 5 ദീനാറ് മാറ്റിയെടുത്തുകൊണ്ട് മക്കൾക്ക് കഫമ്പുള വാങ്ങാൻ ഏൽപ്പിച്ചു. തനിക്ക് കഫമ്പുള വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു. പിന്നീട് വിതരണം ചെയ്തപ്പോൾ ഓരോ മകനും ലഭിച്ചിരിക്കുന്നത് ഒരു 1.5 ദീനാറാണ്. അനന്തരസത്തായിട്ട് വെറും 1.5 ദീനാറ് മാത്രം. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മുസ്ലിം എന്നാണ് പേരെന്ന് തോന്നുന്നു, ഇവരുടെ മുഅ്മിനുകളെ കൃത്യമായി ഓർക്കുന്നില്ല, അദ്ദേഹം അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വകയായി അല്പം ചില ദീനാറുകൾ ഇവർക്ക് വേണ്ടി അങ്ങേക്ക് നൽകട്ടെയോ? അങ്ങയുടെ മക്കൾക്ക് വിഹിതിക്കുവാൻ വേണ്ടി ഓരോരുത്തർക്കും 10 ദീനാർ കൂടി കൊടുക്കുവാനോ, അങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ കൂട്ടി പറയുന്നുണ്ട്.
അപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, അതൊരിക്കലും വേണ്ട. ഞാൻ എന്റെ മക്കൾ ഒരുപക്ഷെ സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു യതവല്ല സ്വാലിഹീൻ. എന്തൊരു മറുപടിയാണോ മുഅ്മിനീങ്ങളെ! എന്റെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ അവര് സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു യതവല്ല സ്വാലിഹീൻ, അല്ലാഹു സ്വാലിഹീങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. ഇനിയോ അവര് ഫാസിക്കീങ്ങളാകുമാണെങ്കിൽ മഅദല്ലാ, അല്ലാഹു നമ്മുടെ അമ്മയും ബന്ധപ്പെട്ടവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവര് ഇനി ഫാസിക്കാകണം, മക്കൾ ഫാസിക്കീങ്ങളാകാണെങ്കിൽ, തെറ്റുകാരാണെങ്കിൽ അപ്പോൾ ഞാൻ അവർക്ക് ഈ വിട്ടേച്ചു പോകുന്നത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണല്ലോ, അതിലെനിക്ക് താല്പര്യവുമില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ച ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നു, മഹാനവറുകളുടെ മക്കളെല്ലാം മഹാനവറുകളുടെ മരണശേഷം വലിയ ധനാഢ്യരായി മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. ഒന്നേകാ ദിനാറ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒന്നേകാ ദിനാറ് മാത്രമേ വിതരണം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അള്ളാഹു തആല ആ മഹാനവരുടെ സൂക്ഷ്മത കാരണം ഇവരെ വലിയ ധനാഢ്യന്മാരാക്കി മാറ്റി. അതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സൂക്ഷ്മത വറഇനെ അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം എന്നുള്ളത്. അള്ളാഹുവിനെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു തുറവടി, ഒരു പുറത്തേക്കുള്ള ഒരു മാർഗം അള്ളാഹു തആല അവനിക്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യൻ അല്ലാഹു അസ്വജൽ അള്ളാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹലാലായ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വാക്കുകൾ കൈകാര്യം ചെയ്യുവാൻ, നമ്മുടെ ജോലി കൈകാര്യം ചെയ്യുവാൻ, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുവാൻ, ഹലാലായല്ലാത്ത ഒന്നും നമ്മുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നാം ഒരുപാട് സമ്പത്തുകൾ എത്ര ആരൊരുമിച്ച് കൂട്ടുന്നുവെങ്കിലും അതൊന്നും നമ്മോടൊപ്പം നമ്മോട് ഖബറിലേക്ക് വരുന്നുമില്ല. ആ ഉള്ളത് കൊണ്ട് നമുക്ക് ഉപകരിക്കണമെങ്കിൽ അത് സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള മുതലായിരിക്കേണ്ടതുണ്ട്. ദുന്യാസേ ജോ ജോ സാഹിബേ മാൽഗേ ദൗലത്തിന് ഗൈ സാത്തിന് അത്ഫാലേ പോഞ്ചാക്ക് ലഹദ് തക് ഫിർ ആയ സബ് ലോഗ് ഹംറാഹ് അഗർ ഗേ തോ അമാലേ. ദുനിയാ സെ ജോ ജോ സാഹിബേ മാൽഗേ, ഈ ലോകത്ത് നിന്ന് ഏതെല്ലാം ധനാഢ്യന്മാർ വിട പറഞ്ഞു പോയി, ദൗലത്തിന് ഗൈ സാത്തിന് അത്ഫാലേ, അവരുടെ സമ്പത്തുകളോ അവരുടെ സന്താനങ്ങളോ അവരോടൊപ്പം ഖബറിലേക്ക് യാത്രയായില്ല. എത്ര ഒരുമിച്ച് കൂട്ടിയാലും അതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. എന്നൊരാൾ ചോദിക്കുന്നതാണ്. വന്നുർലിമൻ മലക്കുന്യാ, ദുന്യാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ ആളുകളിലേക്കൊന്ന് നീ നോക്കൂ, എത്ര വലിയ ധനാഢ്യന്മാർ കഴിഞ്ഞു പോയി. ഹൽ റാഹ മിൻഹാ ബിഗൈരിൽ ഖുതിനി വൽ കഫനി, അല്പം ചില പരുത്തിയും മൂന്ന് കഷ്ണം വെള്ളത്തുണിയുമല്ലാതെ പിന്നെ അതല്ലാതെ എന്താണ് അവർ കൊണ്ടുപോയത്? അപ്പൊ ഒരു എത്രയോ ഒരുമിച്ച് കൂട്ടുന്നതിലല്ല, അവ വളരെ സൂക്ഷ്മതമായി കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം. അതാണ് കവി പറയുന്നത്, ദുനിയാ സ ജോ ജോ സാഹിബേ മാൽഗേ ദൗലത്തിന് ഗൈ സാത്തിന് അത്ഫാലേ, അവരുടെ സന്താനങ്ങളോ അവരുടെ സമ്പത്തുക്കളോ ഒന്നും അവരോടൊപ്പം യാത്രയായില്ല. എല്ലാവരും ഖബർ വരെ എത്തിച്ചിട്ട് പിന്നെ എല്ലാവരും തിരിച്ചു പോന്നു. ഹംറാഹ് അഗറുകയെ ത്വാമാലികയെ, കൂടെ എന്താണോ പോയത് അത് അമാലികയെ, അവന്റെ അമലുകൾ മാത്രമാണ് പോയിരിക്കുന്നത് എന്ന് ഈ കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായ ജീവിതം, സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മറ്റൊരു സംഭവം കൂടി ഓർമ്മ വരികയാണ്, ഇതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. മഹാനവറുകൾക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു ഈത്തപ്പഴം. അങ്ങനെ മഹാനവറുകൾക്ക്
ആരോ ഒരു നാട്ടിൽ നിന്നും ഈത്തപ്പഴം കൊടുത്തയച്ചു. അങ്ങനെ മഹാനവറുകളുടെ വീട്ടിൽ ആ ഈത്തപ്പഴം എത്തിയപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, മഹാനവറുകൾ എങ്ങനെയാണ് ഈ ഈത്തപ്പഴം ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മഹാനവറുകൾക്ക് വിവരം ലഭിച്ചു, നമ്മുടെ പാർസയ കത്തിന്റെ സർവീസിന് വേണ്ടി കത്തുകൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ കുതിരകൾ സഞ്ചരിക്കാറുണ്ടല്ലോ, ഒരു ഒരു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അങ്ങനെ സഞ്ചരിക്കാറുണ്ടല്ലോ, ഒരു ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് വേറൊരു കുതിര മറ്റൊരിടത്തേക്ക്, അവക്ക് പുറത്തു വെച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് ഈ ഇവ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ എനിക്കത് വേണ്ട, കുതിരകൾ അത് പൊതു മുസ്ലിങ്ങളുടേതാണ്, പൊതു മുസ്ലിങ്ങളുടെ ആ കുതിരകളുടെ മുകളിൽ വെച്ചുകൊണ്ട് വന്ന ആ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സ്വന്തമായി ഒന്നും കഴിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് വളരെ താല്പര്യമുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ മഹാനവറുകൾ ഭക്ഷിച്ചില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു താല ഇത്തരം സച്ചരിതരായ സ്വാത്വികരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ സൂക്ഷ്മതയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആ സൂക്ഷ്മത ജീവിതത്തിൽ അവാഹിച്ചെടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മശാലികളായി മുത്തക്കീങ്ങളായി ജീവിതം നയിക്കുവാൻ സാധുക്കളായ നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു താല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതും അള്ളാഹു താല ഒരു സാലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ പരാമർശിക്കപ്പെട്ട ബഹുമാനപ്പെട്ട തയ്യബ് ഉസ്താദിൻ്റെ മകൻ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. നാം എല്ലാവരും അറിഞ്ഞതാണ്, ഇന്ന വളരെ അറിഞ്ഞ വിഷയമാണ്. അതുപോലെ അവർ തയ്യബ് ഉസ്താദിൻ്റെ അനുജൻ ഷെരീഫ് സി എച്ച് ഷെരീഫ് ഉദവി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉസ്താദുമാരൊക്കെ അവിടുത്തെ വീട് സന്ദർശിക്കുകയുണ്ടായി. അള്ളാഹു താല ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിനെ അള്ളാഹു താല വിശാലമാക്കുമാറാകട്ടെ. ഖബറിനെ അള്ളാഹു താല പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഖബറിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെയും അമ്മയെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല അവരുടെ മാതാപിതാക്കളൊക്കെ ഹൃദയത്തിൽ അള്ളാഹു താല സാന്ത്വനം പ്രദാനം ചെയ്യുമാറാകട്ടെ, സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ആപത്തുകളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകടങ്ങൾ മരണങ്ങളെ തൊട്ടും നമ്മയും ബന്ധപ്പെട്ടവരെയും കൂട്ടുകുടുംബങ്ങളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല നമ്മയും ബന്ധപ്പെട്ടവരെയും ഇരുലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.